ശ്രീകൃഷ്ണം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പെന്തക്കുസ്ത തിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു കുട്ടിയെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ പേര് ജോബിൻ എന്നാണ്. സമർത്ഥനായ ഒരു കുട്ടി, നന്നായി പഠിക്കും, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി ചെയ്യും, പാടും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താറിയോ? സ്റ്റേജ് ഫിയർ ആണ്. ആളുകളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം നന്നായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. ഈ കാര്യം ഓർത്ത് ജോബിന് എപ്പോഴും സങ്കടമാണ്. അപ്പോൾ ഒരിക്കൽ അമ്മ പറഞ്ഞു ജോബിനോട്, മോനെ ജോബിൻ, നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അങ്ങനെ എല്ലാ പ്രവൃത്തിയിലും ജോബിൻ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാൻ തുടങ്ങി. പഠിക്കുമ്പോഴായാലും കളിക്കുമ്പോഴായാലും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴായാലും പരിശുദ്ധാത്മാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ജോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പരിശുദ്ധാത്മാവ് ഉന്നത വിജയം നൽകി, അവനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ജോബിൻ ഒരു പേടിയും കൂടാതെ, സ്റ്റേജ് ഫിയറൊന്നും ഇല്ലാതെ പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ബൈബിളില് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയും എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശക്തനും ധീരനുമായിരിക്കുക, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ശക്തനാവുക, ശക്തയാവുക എന്നെല്ലാം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനോടാണ്, എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? സമാധാനത്തോടുകൂടെ, ക്ഷമയോടുകൂടെ, നന്മ ചെയ്യുന്നതിൽ, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും ശക്തരായിരിക്കണം. ഗലാത്യകൃതയ ലേഖനത്തിൽ 5:22 ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവായ സഹായകൻ എല്ലായ്പ്പോഴും എന്ത് കാര്യം ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. മാമോദീസ തൊട്ട് അങ്ങ് നിത്യത വരെയും നമ്മുടെ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ കണ്ടുകൊണ്ട് നാം എല്ലാ കാര്യങ്ങളും സധൈര്യം നേരിടണം. അതാണ് ദൈവഹിതം. നമ്മുടെ പ്രോഗ്രാമിന്റെ പേരെന്താ കൂട്ടർക്കറിയില്ലേ? ബ്ലേസ് വോക്ക് വിത്ത് പോൾ. വാക്ക് വിത്ത് പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, എല്ലായ്പ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂടെയാണ് ഞാൻ ഇനി യാത്ര ചെയ്യുന്നത്. സധൈര്യം യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. ഈ ചിന്തയാവട്ടെ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കടന്നു വരേണ്ടത്. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വാ മക്കളെ. ആ, എല്ലാരും വന്നല്ലോ. നിങ്ങൾ കുറെ ദിവസമായിട്ട് ബ്ലേസ് പ്രോഗ്രാം കാണുന്നില്ലായിരുന്നോ? അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? മനസ്സിലായത് ഹോളി സ്പിരിറ്റ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നു. ശരിക്കും ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ചെയ്യുമോ? ശരിയാണോ അമ്മാമ? അതെ മോളെ, ഞാൻ അമ്മാമ കുറേ കൊല്ലങ്ങളായിട്ട് ഹോളി സ്പിരിറ്റിനോട് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാറ്. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയില്ലേ, അപ്പച്ചൻ പണ്ട് എനിക്ക് പഠിപ്പിച്ചാന്നിട്ടുള്ള ആ ഒരു ഹോളി സ്പിരിറ്റിൻ്റെ പ്രയർ? ആ പ്രയർ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പലപ്പോഴും എക്സാംസിനൊക്കെ ടഫായിട്ടുള്ള എക്സാംസ് വരുമ്പോൾ അതിന് പോകുന്നതിനേക്കാളും മുമ്പ് ഈ പ്രയർ എത്തിച്ചിട്ട് പോകുമ്പോൾ ആ എക്സാംസൊക്കെ നല്ല ഈസി ആയിട്ട് വരാറുണ്ട്. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അത്? ആ, അമ്മയ്ക്കുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ കുഞ്ഞായി, നിങ്ങളെപ്പോലെ കുഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരു റൂമിൽ തന്നെ കിടന്നുറങ്ങാൻ പേടിയായിരുന്നു. അപ്പോൾ അമ്മ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല ആത്മധൈര്യം കിട്ടി. മനസ്സിലായോ? എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും.